A cone of base diameter 50 mm and height 75 mm. So, a cone under and the base diameter 50 mm, height 75 mm. That is the development of cone in the development of rest vertically on its base on ground. A string is wound around the curved surface of the cone starting from left extreme point. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് എക്സ്ട്രീം പോയിന്റ് നമ്മൾ ആ കയർ വെച്ചിട്ട് ഈ കോണിന് ചുറ്റും നമ്മൾ ഈ കയർ ഇങ്ങനെ വട്ടത്തിൽ പിടിക്കുക. ഓക്കെ, അപ്പം എന്നിട്ട് അതിൻ്റെ ഷോർട്ടസ്റ്റ് പാത്താണ് നമ്മൾ പിടിക്കുന്നത്. അപ്പം നമുക്കറിയാം ഇതിപ്പോൾ ഇങ്ങനെ ഞാൻ കൃത്യമായിട്ട് വട്ടത്തിൽ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഇത് താഴോട്ട് നീട്ടണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നീളം കൂടുതൽ വേണം, മേളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നീളം കൂടുതൽ വേണം. ഏറ്റവും ഷോർട്ടസ്റ്റ് ഞാനിങ്ങനെ വലിച്ചു പിടിച്ചിരിക്കുന്ന കാരണം ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്തിലാണ് ഇപ്പം നിൽക്കുന്നത്, കണ്ടോ. അപ്പോൾ ഈ ഷോർട്ടസ്റ്റ് പാത്ത് കൃത്യം ഫ്രണ്ട് വ്യൂ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു എന്നാ പറയുന്നത് ഇങ്ങനെ ഒരു ചെരിഞ്ഞല്ലേ. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ ഏറ്റവും താഴേക്കട വട്ടത്തിലെടുക്കുന്ന നല്ല ഷോർട്ടസ്റ്റ് പാത്ത്, താഴേക്കട വട്ടത്തിലെടുക്കണമെന്ന് ഇതിനേക്കാളും കൂടുതൽ നീളം വേണം. മേളിലോട്ട് എടുത്തു കഴിഞ്ഞാലും ഇതിനേക്കാളും കൂടുതൽ നീളം വേണം. ഇതിന് ഇടയ്ക്കൊരു പർട്ടിക്കുലർ പോയിൻ്റാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്തായിട്ട് വരിക. അതിൻ്റെ ടോപ്പ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രത്യേക ഷേപ്പിലാണ് കിട്ടുക. അപ്പം ഈ പാത്ത് നമുക്ക് എങ്ങനെ ട്രേസ് ചെയ്യാൻ പറ്റും? അപ്പോൾ ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്ത് ഇങ്ങനെ ഈ പോയിന്റിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും ജോയിൻ ചെയ്തിട്ടുള്ള ഷോർട്ടസ്റ്റ് പാത്ത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, അതാണ് നമുക്കിവിടെ വേണ്ടത്. അപ്പം അത് കണ്ടുപിടിക്കാനായിട്ട് ചെയ്യേണ്ട എത്രയുള്ളത്, നമുക്ക് ഈ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് വരയ്ക്കാൻ പറ്റാൻ ചെയ്യുന്നത് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് കീറും. നമ്മളിവിടെ ഇങ്ങനെ കീറിയിട്ട് ഇത് നമ്മളിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്യും. അപ്പോൾ ഓപ്പൺ ചെയ്ത് നമുക്ക് അതിൻ്റെ സർഫസ് കിട്ടുമ്പോൾ ആ ഒരു പോയിന്റ് നമ്മളിപ്പോൾ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ് കീറുന്നതെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കീറുന്നെങ്കിൽ അതിങ്ങനെ ആ പോയിന്റ് രണ്ടറ്റത്തും വരും, നമ്മുടെ ഡെവലപ്മെൻറ്റിൻ്റെ രണ്ടറ്റത്തും വരും. അപ്പം ഈ ഇത് ഇപ്പോൾ ഒരു ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇരുന്ന സാധനം ഇങ്ങനെ ഓപ്പൺ ചെയ്ത സാധനം ഇതിന് ചുറ്റും വട്ടത്തിൽ ഇങ്ങനെ വരേണ്ടതാണ്. അത് ഞാനിങ്ങനെ കീറി ഇങ്ങനെയാക്കി. അപ്പോൾ എന്ത് ചെയ്തു, ഇത് രണ്ടും ജോയിൻ ചെയ്തിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ ആണ് ഇത് രണ്ടും. ഈ രണ്ട് ഇപ്പോൾ ഞാനൊരു ട്രയാങ്കിൾ എന്നാ സ്ക്വയർ പിരമിഡിൻ്റെ ഡെവലപ്മെൻ്റ് ആണ്, എന്നാലും കുഴപ്പമില്ല. അപ്പം ഇതെല്ലാത്തിനും ആപ്ലിക്കബിളാണ്. അപ്പോൾ ഈ പോയിന്റ് നമ്മൾ എവിടുന്നാണ് നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് അവിടെ തന്നെയാണ് എൻഡ് ചെയ്തത്. ഇത് രണ്ടും ജോയിൻ ചെയ്തിട്ടുള്ള ഈ സ്ട്രെയിറ്റ് ലൈനാണ് ഇവിടുത്തെ ഷോർട്ടസ്റ്റ് പാത്ത്. അത് ബേസിക്കിൽ പോകുന്ന ദൂരം കൂടുതലാണ്, മറ്റ് അപ്പെക്സിൽ പോകുന്ന ദൂരം കൂടുതലാണ്. ഇതിന് ഇടയ്ക്കൂടെ ഉള്ള ഒരു സ്ട്രെയിറ്റ് ലൈനാണ് എപ്പോഴും ഷോർട്ടസ്റ്റ് പാത്ത്. അപ്പോൾ ഡെവലപ്മെൻറ്റ് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് പോയിന്റിൽ നിന്നാണോ നമ്മൾ വേണ്ടത് ആ പോയിന്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് വേണം നമുക്ക് കീറാനായിട്ട്, അവിടുന്ന് വേണം നമ്മുടെ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പോയിന്റ് രണ്ട് എൻഡിലും വരും. ആ രണ്ട് എൻഡുകൾ ജോയിൻ ചെയ്തിട്ടുള്ള സ്ട്രെയിറ്റ് ലൈനാണ് എപ്പോഴും അവിടുത്തെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഇതിനകത്ത് ആ പോയിന്റ് നിധിക്കിടെ കറങ്ങി തിരിച്ച് അവിടെ തന്നെ എത്താനുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് ആ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. നമ്മളിപ്പം ഈ ഒന്ന് റൊട്ടേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ അതേ ഷേപ്പ് തന്നെ കിട്ടുമോ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ എക്സ് വൈ ലൈൻ ആണെന്നിരിക്കുന്നു. ഇപ്പോൾ കോണ് വരയ്ക്കുന്നതിന് വേറൊരു പ്രശ്നമുണ്ട്, അത് വേറൊരു കാര്യം, അത് പറയാൻ പോകുന്നുള്ളൂ. അപ്പം നമ്മുടെ കോണിൻ്റെ ബേസ് സർക്കിളാണ്, അതിനെ നമ്മൾ മേളിലോട്ടും പ്രൊജക്റ്റ് ചെയ്തു. ഇതിപ്പം നമ്മളിവിടെ ഒബ്ജക്റ്റ് കട്ടൊന്നും ചെയ്യുന്നില്ലാത്തതുകൊണ്ട് നമ്മുടെ ഒബ്ജക്റ്റ് ഫുള്ളിൻ്റെ ഇൻടാക്ട് ആയിട്ട് അതുപോലെ ഇരിക്കുന്നുണ്ട്. കുറച്ച് പോർഷൻ ലൈറ്റ്, കുറച്ച് പോർഷൻ ഡാർക്ക്, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് മൊത്തം നമുക്ക് ആദ്യം തന്നെ ഡാർക്കായിട്ട് വരയ്ക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എപ്പോഴും നമ്മളിതിനെ ഡിവൈഡ് ചെയ്യണം. ആ ഡിവൈഡ് ചെയ്യുന്നതൊക്കെ ലൈറ്റ് ആയിട്ട് അത് ഒബ്ജക്റ്റിൻ്റെ മെയിൻ പാർട്ട് ഉണ്ടാകും. നമുക്ക് കുറച്ച് പോയിന്റുകൾ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോണിനെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വളരെ ലൈറ്റായിട്ട് വരയ്ക്കുക. അവിടെ ഒത്ര സർക്കിൾ മാത്രമേ ഡാർക്കായിട്ട് വരുന്നത്. എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഒ. അപ്പം നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഔട്ടർ എഡ്ജ് ഡാർക്കായിട്ട് വയ്ക്കാം, ബാക്കിയുള്ള എഡ്ജുകൾ ലൈറ്റായിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മൾ എല്ലാ എഡ്ജും പക്ഷെ പറയണം, നമ്മുടെ എഡ്ജുകളെല്ലാം ആവശ്യമുണ്ട്. അതേ കൂടെ എല്ലാം പാത്തുകളുടെ നമ്മൾ ട്രേസ് ചെയ്യാനിട്ട് പോകണം. ഇപ്പോൾ നമ്മുടെ കോണിൻ്റെ ഇത് ഇപ്പം തന്നെ നമുക്കറിയാം ഏറ്റവും ഇപ്പം പോയിന്റുകൾ എ ബി സി ഡി ഇ എഫ് ജി എച്ച്. ഇനി ഈ ഏറ്റവും അറ്റത്തേത് ഓടാർ ഷീഡാഷാണ്, അതിവിടെ ഓടാർ ഇടാഷ് ഇവിടെ ഹൊറിസോണ്ടലാണ്. അപ്പം ഓടാർ ഇടാഷ് ഇവിടെ ഹൊറിസോണ്ടലാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ടൂ ലെങ്ത് ആയിരിക്കും. ഡെവലപ്മെൻറ്റിൽ ടൂ ലെങ്ത് മാത്രമേ പാടുള്ളൂ.
അപ്പൊ ടൂലിംഗ് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഈ ഇതിന് പാരലൽ ആയിട്ട് ഉള്ള എഡ്ജ് നമുക്ക് വരയ്ക്കാൻ സാധിക്കും. അത് ടൂലിംഗ് അല്ലായിരുന്നെങ്കിൽ, ഇപ്പൊ ഓ ഈ പാരൽ അല്ലായിരുന്നെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒന്നിന് പാരലാക്കി കൊണ്ടുവന്ന് ടൂലിംഗ് കണ്ടുപിടിച്ചിട്ട് അതിന് മാത്രം അതിന്റെ വേണമായിരുന്നു നമുക്ക് അതേ ലൈനിൽ അതിന് പാരലായിട്ടുള്ള ലൈൻ വേണം, അത് നമ്മൾ ആർബിട്രറായിട്ട് സെലക്ട് ചെയ്യണം. അപ്പൊ നമ്മളിവിടെ സെലക്ട് ചെയ്തു, അപ്പൊ ഈ പോയിന്റ് ഓയാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഇനി മേലോട്ട് ആർക്ക് വരയ്ക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ആർക്കു, പക്ഷേ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മളിതിന് മുമ്പ് അതുപോലെയുള്ള റെഗുലർ ഫിഗറുകൾ സ്ക്വയർ പിരമിഡ് ട്രയാങ്കിൾ പിരമിഡ് ഒക്കെ ചെയ്തപ്പോൾ നമുക്കിവിടെ ബേസ് ഉണ്ടായിരുന്നു. ആ ബേസ് നമ്മളിവിടെ ഇങ്ങനെ ആർക്ക് കിട്ടിയതാണ് നമുക്ക് ഇവിടെ അങ്ങ് പോകുന്നത്. അവിടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു എന്താ പറയുക സർക്കിളാണ്. അപ്പം ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് വരുമ്പോൾ അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് ലെങ്ത് എടുത്ത് ആർക്ക് കിട്ടിയത് കഴിഞ്ഞാൽ മൊത്തം പൊട്ടത്തിട്ടില്ല, ആ ലെങ്ത് കൃത്യമായിട്ട് കിട്ടില്ല. കാരണം കയറുമ്പോൾ ലെങ്ത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പക്ഷേ നമുക്ക് അറിയാവുന്നൊരു കാര്യമുണ്ട്, ഇപ്പം ഈ കിട്ടുന്ന ഇതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഏതെങ്കിലും ഒരു പോയിന്റ് ചെയ്യുന്ന ഡെവലപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ മൊത്തം വരുന്ന ഈ സർക്കംഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ഈ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്, സർക്കംഫറൻസ്. ആ സർക്കംഫറൻസ് നമുക്ക് സിലിണ്ടറിനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ എളുപ്പമാണ്, കാരണം ആ സർക്കംഫറൻസ് 2πr ആണ് നമുക്കറിയാം. ആ 2πr നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ആക്കുകയാണ്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈനിൽ 2πr മെഷർ ചെയ്ത് നമുക്ക് മൊത്തം ലെങ്ത് കണ്ടുപിടിക്കാം. അങ്ങനെയാണ് നമ്മൾ സിലിണ്ടറിൻ്റെ ഡെവലപ്മെൻറ്റ്. ഇവിടെ വരുമ്പോൾ അതും പ്രശ്നമാണ് എന്ന് വെച്ചാൽ ഈ 2πr ലെങ്ത് ഇവിടെ കവേഡ് ആണെന്ന്, ഇവിടെ വരുമ്പോഴും അവിടെയും കവേഡാണ്. പക്ഷെ ഇവിടെ മൊത്തം മട്ടമായിരുന്നു, അവിടെ മൊത്തം മട്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ഫോർമുലയുണ്ട്, നമുക്ക് ഇവിടുത്തെ ഇടയ്ക്കത്തെ ഒരു ആംഗിൾ കണ്ടുപിടിക്കാം. അപ്പോൾ തീറ്റ ഇസ് ഇക്വൽ ടു നമ്മുടെ ഇവിടുത്തെ റേഡിയസ് ഓഫ് ദി ബേസ് സർക്കിൾ. ഇതിൻ്റെ റേഡിയസ് നമുക്ക് ആറാണെന്ന് വിചാരിക്കാം. ഓക്കെ, അത് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എത്രയാണ്, 50mm ആണ് ഡയമീറ്റർ. സോ അപ്പം 25mm ആണ് ആറ്. പക്ഷേ രണ്ടാമത്തെ ലെങ്ത് എന്ന് പറയുന്നത് ഈ സ്ലാൻഡ് ലെങ്ത് ആണ് കേട്ടോ. ഈ ലെങ്ത് ഓക്കെ, ഇതിനെ ഞാൻ എല്ല് നിർത്തും. ഓക്കെ, അപ്പോൾ റേഡിയസ് ബേസ് സർക്കിളിൻ്റെ റേഡിയസ് ആറും. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് വന്നിട്ടുണ്ട് 75. ആ 75 അല്ല നമ്മൾ എടുക്കുന്നത്, പകരം സ്ലാൻഡ് ഹൈറ്റാണ്. ഈ ചെരിഞ്ഞുള്ള ലെങ്ത് ആണ് നമ്മുടെ ഏറ്റവും എക്സ്ട്രീം ലെങ്ത്, ആ സൈഡ് അല്ലെങ്കിൽ ഈ സൈഡിൽ എക്സ്ട്രീം ജനറേറ്ററിൻ്റെ ലെങ്ത് എല്ലാം ആണ് വരുന്നത്. അപ്പം 6πl × 360° ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പം ഈ ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത് ഇവിടുത്തെ ഇൻക്ലൂഡഡ് ആംഗിൾ ആണ്, ഈ ആംഗിൾ. ഇതിനെ ഞാൻ ഇപ്പോൾ പയ്യൻ നോക്കിയാൽ വിചാരിച്ചു, അല്ല തീറ്റ ഓക്കെ തീറ്റ. അപ്പോൾ ആ ആംഗിൾ കിട്ടും നമുക്ക്. ഇവിടെ സ്ലാൻഡ് ലെങ്ത് കിട്ടിയിട്ടുണ്ട് ഓൾറെഡി, അത് നമ്മളിവിടെ പറഞ്ഞിടത്തോടെ ആർക്ക് വരച്ചു. അപ്പോൾ ഇതിനുള്ളിലത്തെ ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റേ പോയിന്റ് കിട്ടി. അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ലെങ്ത് മെഷർ ചെയ്യാൻ ഒരിക്കലും പറ്റില്ല, കാരണം കർവ്ഡ് ആയിട്ടുള്ള ലെങ്തുകൾ മെഷർ ചെയ്യാൻ പറ്റുന്ന ഡിവൈസ് ഒന്നും നമ്മുടെ തന്നെ വരില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആംഗിൾ മാത്രം മെഷർ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പം ഈ ഇക്വേഷൻ ഓർക്കണം. അപ്പം ആറ് നമ്മുടെ ബേസ് സർക്കിൾ റേഡിയസ്, ലെങ്ത് നമ്മുടെ സ്ലാൻഡ് ഹൈറ്റിൻ്റെ ലെങ്ത് ഡിവൈഡ് ചെയ്യുക, ഇതിന് 360 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം ഈ ആംഗിൾ അത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം, നമുക്ക് ഈ പറയുന്ന എല്ലാ A, B, C, D, E, F, G, H പോയിന്റുകളെല്ലാം നമുക്ക് അവിടെ കിട്ടണം. അപ്പോൾ അത് കിട്ടണമെങ്കിൽ ഇവനെ നമ്മളിവിടെ ഈക്വലായിട്ട് 8 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും ഈക്വലായിട്ട് ഈ തീറ്റ എത്രയാണോ അതിനെ 8 ആയിട്ട് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് പോയിന്റുകൾ കണ്ടു ലൈനുകൾ വരയ്ക്കുക. അപ്പോൾ തീറ്റ ഇവിടെ ആംഗിളിനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്, ഇതിനെയാണ്. അപ്പോൾ ആംഗിളിനെ ഡിവൈഡ് ചെയ്തു നമ്മൾ പകുതിയാക്കി കണ്ടുപിടിച്ചു, പിന്നെ പകുതിയാക്കി വീണ്ടും പകുതിയാക്കി അങ്ങനെ നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള പോയിന്റുകളെല്ലാം നമ്മൾ കണ്ടുപിടിച്ചു. എൻ്റെ ഡിമിഷൻ അത്ര ശരിയായില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കിവിടെ ലെഫ്റ്റ് എക്സ്ട്രീം പോയിന്റ് നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ വേണം ഓപ്പൺ ചെയ്യാനായിട്ട്. അപ്പം A, B, C, D, E, F, G, H, A അപ്പോൾ എല്ലാ പോയിന്റുകളും ആയിക്കഴിഞ്ഞു, നമ്മുടെ ഡെവലപ്മെൻ്റ് ആയി. അപ്പോൾ ഇവിടെ പുറത്താണ് നമ്മുടെ കോണിൻ്റെ ഡെവലപ്മെൻ്റ് ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന പോയിന്റുകളൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. അത് നമുക്കിവിടെ ട്രേസ് ചെയ്യാനും പാത്ത് ട്രേസ് ചെയ്യാനും പോയിന്റ് മാർക്ക് ചെയ്യാനും വേണ്ടിയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏറ്റവും ഔട്ടർ എക്സ്ട്രീമാണ്. അപ്പോൾ അത് മാത്രമേ മാർക്കായിട്ട് വരയ്ക്കാറുള്ളൂ, വേറൊന്നും അകത്തേന്നും ബാക്കിയായിട്ട് വരയ്ക്കാൻ പറ്റില്ല. കോണും സിലിണ്ടറിനും മാത്രമാണ് അങ്ങനെ, ബാക്കിയുള്ളതിന് അകത്തേന്നും ബാക്കിയായിട്ട് വരയ്ക്കാറുള്ളത്. അപ്പോൾ ഇത്രയും നമ്മൾ വരച്ചതിന് ശേഷം നമുക്ക് ഇനി വേണ്ടത് നമ്മുടെ പാത്ത് ട്രേസ് ചെയ്യാനുള്ളതാണ്. പാത്ത് എങ്ങനെയാണ്, ഈ ഏ തൊട്ട് നമ്മുടെ എ വരെ ഇതേക്കൂടെ ചുറ്റി വരുന്ന ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ ഡെവലപ്മെൻറ്റിലുള്ള ഈ സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് എയിലോട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ ജോയിൻ ചെയ്തു. ഇതാണ് ഷോർട്ടസ്റ്റ് പാത്ത്. ഷോർട്ടസ്റ്റ് ആയിട്ട്
നമുക്ക് കിട്ടുന്നത്. ഇതിനെ ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്ന സ്ട്രൈറ്റ് ലൈൻ ആണ് ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ട് നമുക്കൊരു സ്ട്രിങ് കറക്കി എയിൽ തന്നെ മുട്ടിക്കാൻ പറ്റുന്ന ഷോർട്ടസ്റ്റ് ലൈൻ അതാണ്. അപ്പോൾ ഇനി നമുക്ക് പോയിന്റുകൾ മാർക്ക് ചെയ്യാം. അപ്പോൾ എ എന്ന അവിടെ നിന്ന് കേട്ടോ, അപ്പോൾ ഇവിടെ നിന്ന് മറ്റു വന്ന് 2, 3, 4, 5, 6, 7 തൽക്കാലം തന്നെ ഏത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഞാൻ നെയിം ചെയ്തത് ചെയ്താലും കുഴപ്പമില്ല, എങ്ങനെ വേണമെങ്കിലും ആവാം. അപ്പം നമ്മളിങ്ങനെ 7 പോയിന്റ് തൽക്കാലം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ പോയിന്റുകളുടെ ടോപ്പ് വ്യൂവിലും ഫ്രണ്ട് വ്യൂവിലും മാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾസോ ട്രേസ് ദി പാത്ത് ഓഫ് ദി സ്ട്രിംഗ് ഇൻ ദി ടോപ്പ് ആൻഡ് ദി ഫ്രണ്ട് വ്യൂസ്. അപ്പോൾ എന്ത് ചെയ്യണം, ഈ സാധനം നമ്മളിവിടെ ഇങ്ങോട്ട് നമ്മൾ സാധാരണ ഇതിന് മുമ്പ് സെക്ഷൻ ചെയ്തപ്പോൾ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ സെക്ഷൻ ചെയ്തിരുന്നെങ്കിൽ ഈ പോയിന്റ് നമ്മൾ എങ്ങനെയാണ് അവിടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഡ്ജിൽ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്? എങ്ങനെയാണ് ഇവിടെ നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ട് ഉടമയെ കൊണ്ടുപോകും, അത് കഴിഞ്ഞ് ഇവിടെ റൊട്ടേറ്റ് ചെയ്ത് കറസ്പോണ്ടിങ് എഡ്ജിലേക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ ലാറ്ററൽ എഡ്ജിലേക്ക് കൊണ്ടുപോകും. അതുപോലെ തന്നെയാണ്, പക്ഷേ ജസ്റ്റ് തിരിച്ചാണ് മാത്രം. അപ്പോൾ നമുക്ക് ഇപ്പോൾ വണ്ണൻ എന്നുള്ളത് എന്ത് ചെയ്യണം, ഇവിടെ കുത്തി ഈ വണ്ണിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുപോകാം. എന്നിട്ട് അവിടെ നിന്ന് അത് ഹൊറിസോണ്ടലായിട്ട് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ അതേതിലാണ്, ഒ ബിയിലാണ്. അപ്പോൾ അതിനെ ഹൊറിസോണ്ടലായിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുവരണം, ഒ ബിയിലേക്ക് കൊണ്ടുവരണം. സിമിലർലി 2A എന്നുള്ളത് ഇത് ഇവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്ത് നമ്മളിവിടെ ഇവിടെ നിന്ന് കിടക്കണം. നമ്മൾ നേരത്തെ ഇവിടെ നിന്ന് അങ്ങനെ എടുക്കുന്ന ഹൊറിസോണ്ടൽ ഇവിടെ നിന്ന് പിന്നെ റൊട്ടേറ്റ് ചെയ്ത് തുടങ്ങില്ല, അതുപോലെ നമുക്ക് തിരിച്ച് വേറെ വ്യത്യാസമൊന്നുമില്ല. അത് വരുന്നത് സിയിലാണ്, സി ഇതാണ്. അപ്പോൾ സിയിലേക്ക് അതുപോലെ 3 റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ വരും. അത് ഇവിടെ താഴെയായിരിക്കും, ആ നല്ല സാറേ, അത് ഇവിടെ വരും. അതുപോലെ ലാസ്റ്റ് 4 റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ, പിന്നെ 5 വരുന്നത് കറക്റ്റായിട്ട് റൊട്ടേറ്റ് ചെയ്ത് ഈ 3 മേലേക്കൂടെ തന്നെ വരും. അതുപോലെ 6 റൊട്ടേറ്റ് ചെയ്ത് 2 മേലേക്കൂടെ വരും. അതുപോലെ 7 റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ ഈ 1 മേലേക്കൂടെ തന്നെ വന്നു. അങ്ങനെ വരുമ്പോൾ നമ്മളിവിടെ പോയിന്റ്സ് ട്രേസ് ചെയ്ത് പോട്ടെ, ഇത് 1, 2, 3, 4, 3 പുറകിലായിരിക്കും 5 വരിക, 2 പുറകിൽ 6, 1 പുറകിൽ 7. അപ്പം ഓവർലാപ്പ് ചെയ്യുന്നൊരു പാത്താണ് നമുക്ക് കിട്ടുക. അപ്പം ഇവിടുന്ന് സ്മൂത്ത് കർവായിട്ട് വേണം വരയ്ക്കാനായിട്ട്. ഇങ്ങനെയാണ് നമ്മുടെ പാത്ത് നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ കിട്ടുക. അപ്പം ഇതിന് മേളോട്ടുള്ള പോർഷൻ റിമൂവ് ഒന്നും ചെയ്തിട്ടില്ല, ചുമ്മാ ഒരു കയർ കെട്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ മേലത്തെ ഡാർക്ക് ലൈറ്റ് ആക്കുക, ആദ്യത്തെ ഡാർക്ക് ആക്കുക, അങ്ങനത്തെ പരിപാടിയും ചെയ്യുക. സെക്ഷൻ ചെയ്യുമ്പോൾ മാത്രമേ അങ്ങനെ ചെയ്യാവുള്ളൂ. ഇപ്പം മൊത്തമായിട്ട് ഇവിടെ ഫിഗർ ഡാർക്കായിട്ട് അതിന് മുകളിൽ ഒരു വരകൾ വരുമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ സെക്ഷൻ ചെയ്തിട്ടുള്ള ഓർമ്മ വെച്ചിട്ട് നമ്മൾ അങ്ങനെ ചെയ്യരുത്തുള്ളൂ. അപ്പോൾ ഇനി ഈ പോയിന്റുകൾ നമ്മൾ താഴെ ടോപ്പ് വ്യൂവിൽ നിന്ന് ചെയ്യുമ്പോൾ ഈ 1 ഡ്രോപ്പ് ചെയ്ത് ഏതിലാണ്, 1 ഉം 7 ഉം വരുന്നത് ബിയിലേക്കും എച്ചിലേക്കുള്ള എച്ചുകളിലാണ്. അപ്പം ബിയിലേക്കും എച്ചിലേക്കുള്ള എച്ചുകളുണ്ട്. അപ്പം ബിയിൽ 1, എച്ചിൽ 7. അപ്പം 2 വരുന്നത് കൃത്യം നടുക്കാണ്. അപ്പം അത് തരുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പം 2 നിന്ന് കുറച്ചുകൊണ്ടായിട്ട് ഇവിടം വരെ കൊണ്ടുപോകണം, അത് താഴോട്ട് ഇവിടെ വരെ കൊണ്ടുപോകണം, അത് കഴിഞ്ഞിട്ട് അവനെ റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവരണം, ഇവിടെ കൊണ്ടുപോകണം. അപ്പം നമുക്ക് ആ 2 പോയിന്റുകൾ കിട്ടും. അപ്പോൾ 2C നമ്മുടെ G 6 കിട്ടും. പിന്നെ 3 വരുന്നത് നേരെ ഡ്രോപ്പ് ചെയ്യാം, അത് ഈ ഡിയിലേക്ക് എഫിലേക്കുള്ള എഡ്ജുകളിലേക്കാണ് ഡ്രോപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇവിടെ ഇപ്പുറത്താണ് കിട്ടേണ്ടത്, ഇവിടെ 5 3 അത് കഴിഞ്ഞ് 4 ഡ്രോപ്പ് ചെയ്ത് ഇവിടെ 5 3 കുറച്ചും കൂടി അടുത്താണ് കേട്ടോ. ഇങ്ങനെയല്ല എനിവേ, ഇപ്പം നമ്മുടെ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 1 3 4 5 6 7 പാസ് ചെയ്ത് നമുക്ക് തിരിച്ച് ഇങ്ങനെ വരച്ച് കിട്ടും. അപ്പം നമുക്ക് ഒന്നുകൂടെ ആ പടം ആ വള്ളി ഒന്ന് പിടിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഞാനിവിടെ സെലക്ട് ചെയ്തു, എന്നിട്ട് അതിൽ നിന്ന് ഇങ്ങനെ വള്ളി ചുറ്റി ഞാനിവിടെ പിടിച്ചിരിക്കുക. കണ്ടോ, ഈ വള്ളി ചുറ്റിയിരിക്കുന്ന ഷേപ്പും ഇടതുവശത്ത് വരുത്തണം, അപ്പോൾ ഇടതുവശത്ത് ആ അപ്പം വള്ളി ചുറ്റിയിരിക്കുന്ന ഈ ഷേപ്പും നമുക്ക് പറ്റിയിരിക്കുന്ന ഷേപ്പും തമ്മിൽ കുറച്ചൊക്കെ സാമ്യം ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു ഫ്രണ്ട് വ്യൂവിലാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് ഏകദേശം കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ കോൺ വരയ്ക്കുമ്പം പ്രത്യേകിച്ചും നമ്മൾ ആ കോണിൻ്റെ ഈ തീറ്റയുടെ ഇക്വേഷൻ ഓർത്തണം. പിന്നെ നമ്മൾ ഇതുപോലെയുള്ള എന്നാ സ്ട്രിങ് പിടിക്കുക തുടങ്ങിയ ടൈപ്പ് പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സെക്ഷൻ്റെ പോലെ റീറ്റെയിനിങ് റിമൂവിങ്ങും പോർഷൻ ഡാർക്കാക്കുക ലൈറ്റാക്കുക അങ്ങനത്തെ പ്രശ്നമില്ല മൊത്തം നമ്മൾ ഡാർക്കായിട്ടൊന്ന് വരയ്ക്കും. അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് ഇവിടെ കട്ട് ചെയ്ത പോർഷൻ അങ്ങോട്ട് പോയിട്ട് ട്രേസ് ചെയ്യുന്നതിന് പകരം അവിടുത്തെ പോയിന്റ് തിരിച്ച് ട്രേസ് ചെയ്യുന്ന മറ്റേതാണ് ഈ ടൈപ്പ് പ്രോബ്ലത്തിൽ വരിക.